നമസ്കാരം, സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡിൽ സംസ്ഥാനത്ത് ആശങ്ക കനക്കുന്നു. വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 42 പേർക്ക്. ഇതിൽ 23 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, 17 പേർ വിദേശത്തു നിന്നെത്തിയവർ, ഒരാൾ സമ്പർക്കം വഴി രോഗിയായി, 2 പേർക്ക് മാത്രം രോഗമുക്തി. കോവിഡ് ബാധിച്ച് മരിച്ച ചാവക്കാട് സ്വദേശിനി ഖദീജയുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കബറടക്കി. നേതൃത്വം നൽകിയത് വൈറ്റ് ലീഗ് വളണ്ടിയർമാർ. വിദേശത്തുനിന്ന് ജില്ലയിലെത്തിയ ആദ്യ പ്രവാസി സംഘം ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിച്ച് വീടുകളിലേക്ക് മടങ്ങി. നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയത് ഗുരുവായൂർ മമ്മിയൂരിലെ ലോഡ്ജിൽ കഴിഞ്ഞിരുന്ന 30 പേർ. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമോ സഹായമോ ലഭിക്കാതെ ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയവരെ സുരക്ഷയൊരുക്കി വീടുകളിലേക്ക് എത്തിച്ച് കുന്നംകുളം പോലീസ്. കുന്നംകുളം പരിസര പ്രദേശങ്ങളിലുള്ള 8 പേരാണ് പോലീസ് സഹായത്തിൽ ആംബുലൻസിലും മറ്റുമായി വീടണഞ്ഞത്. വാർത്തകൾ വിശദമായി. ചെറിയ പെരുന്നാൾ ഞായറാഴ്ച, ശവൽപ്പുറ കാണാത്തിനാൽ ഈദുൽ ഫിത്തർ ഞായറാഴ്ചയായിരിക്കുമെന്ന് ഖാസിമർ അറിയിച്ചു. റമദാൻ 30 പൂർത്തിയാക്കിയാണ് ഇക്കുറി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി വീടുകളിൽ പ്രാർത്ഥനാപൂർവ്വമാണ് മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാത്രിയിലുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. പെരുന്നാൾ ഞായറാഴ്ച ആയതിനാൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഇളവുകൾ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം പതിവ് രീതിയിലുള്ള ആഘോഷങ്ങൾ അനുവദിക്കില്ലെന്നും സമൂഹത്തിന്റെ സുരക്ഷയും താൽപര്യവും മുൻനിർത്തി പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുചേർന്നിരുന്ന പെരുന്നാൾ നമസ്കാരം ഇക്കുറി അവരവരുടെ വീടുകളിലാണ് നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. തുടരണം അതിജാഗ്രത. സംസ്ഥാനത്ത് 42 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷമുള്ള സംസ്ഥാനത്തെ ഏറ്റവും കൂടി നിരക്കാണിത്. 2 പേർ രോഗമുക്തരായി. രോഗം സ്ഥിരീകരിച്ചവരിൽ 21 പേർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ്. വിദേശത്ത് നിന്ന് വന്ന 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ ഒരാൾക്ക് സമ്പർക്കം മൂലം രോഗം പടർന്നു. സംസ്ഥാനത്ത് ഇതുവരെ 732 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 216 പേർ ചികിത്സയിലുണ്ട്. നിലവിൽ 84,258 പേർ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ 36 പേർ വീതം ചികിത്സയിലുണ്ട്. പാലക്കാട് 26, തൃശൂരിൽ 16 പേർ വീതവും ചികിത്സയിൽ കഴിയുന്നു. 28 ഹോട്ട്സ്പോട്ടുകൾ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. വൈറസ് ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധന ഗൗരവമായ മുന്നറിയിപ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് ബാധിച്ച് മരിച്ച വയോധികയുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചാവക്കാട് കടപ്പുറം വട്ടേക്കാട് അടിതിരുത്തി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. കടപ്പുറം അഞ്ചങ്ങാടി കെട്ടുങ്ങൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ പോക്കാക്കില്ലത്ത് 73 വയസ്സുള്ള ഖദീജ കുട്ടിയുടെ ഖബറടക്കമാണ് പ്രത്യേക സജ്ജീകരണങ്ങളോടെ നടത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ തന്നെ ഖബറടക്കത്തിനുള്ള ക്രമീകരണങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പൂർണ്ണമായി അണുനശീകരണം നടത്തി. 2 ബാഗുകളിലായി കവർ ചെയ്ത് അതിനു മുകളിൽ പോളിത്തീൻ കവർ ഉപയോഗിച്ചു മറച്ചു. തുടർന്ന് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുഞ്ഞി, വാർഡ് മെമ്പർ പി എം മുജീബ് എന്നിവരുടെ നേതൃത്വത്തിൽ PPE കിറ്റ് ധരിച്ച യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് പ്രവർത്തകരായ TR ഇബ്രാഹിം, PK അലി, അൻവർ അസീസ്, PK കബീർ എന്നിവർ ചേർന്ന് ഖബറടക്കുന്നതിനായി മൃതദേഹം ഏറ്റുവാങ്ങി. 7:10 ചാവക്കാട് താലൂക്ക് ആശുപത്രി ആംബുലൻസിൽ അടിതിരുത്തി ജുമാ മസ്ജിദിലെത്തിച്ച് 10 അടി താഴ്ചയിൽ കുഴിയെടുത്താണ് ഖബറടക്കം നടത്തിയത്. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ E. രാജേന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NDസനിൽ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു. 3 മാസം മുമ്പ് മുംബൈയിലുള്ള മക്കളുടെ അടുത്തേക്ക് പോയതായിരുന്നു ഖദീജ കുട്ടി. ലോക്ഡൌൺ കാരണം നാട്ടിലേക്ക് വരാൻ കഴിയാതിരുന്ന ഖദീജ കുട്ടി കഴിഞ്ഞ ദിവസമാണ് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത്. ഒറ്റപ്പാലം സ്വദേശികളുമായി കാറിൽ പെരിന്തൽമണ്ണയിലെത്തുകയായിരുന്നു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആംബുലൻസിൽ ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ടായിരുന്നെന്ന് താലൂക്ക് സൂപ്രണ്ട് PK ശ്രീജ പറഞ്ഞു. അവശയായിരുന്ന ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു മരണം. തുടർന്ന് സ്രവമെടുത്ത് കോവിഡ് പരിശോധനയ്ക്ക് അയച്ചതോടെയാണ് കോവിഡ് പോസിറ്റീവ് റിസൾട്ട് വന്നത്. ഇതോടെ ഇവരുടെ മകനെയും ആംബുലൻസ് ഡ്രൈവറെയും ക്വാറന്റൈനിലാക്കി. CCTV ന്യൂസ്, ചാവക്കാട്. സംസ്ഥാനത്തേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേരെത്തുന്ന സാഹചര്യത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുമെന്നും സുരക്ഷ കർശനമാക്കുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ. അതിർത്തികളിൽ പരിശോധന കർക്കശമാക്കും. റെഡ് സോണുകളിൽ നിന്നെത്തുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങുന്നത് കോവിഡ് കേസുകൾ വർദ്ധിപ്പിക്കും. ആഭ്യന്തര വിമാന സർവീസിൽ വരുന്നവരെ വീടുകൾ നിരീക്ഷണത്തിലാക്കും. പാളിച്ചകളില്ലാത്ത ക്വാറന്റൈനിലൂടെ മാത്രമേ അപകടത്തെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. വരുന്നവരിൽ നിന്ന് രോഗം പകരാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് നിലവിലുള്ള രോഗികളിൽ 90%ത്തിലധികവും പുറമേ നിന്ന് വന്നവരാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്ന് ജില്ലയിലെത്തിയ ആദ്യ പ്രവാസി സംഘം ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിച്ച് വീടുകളിലേക്ക് മടങ്ങി. ഗുരുവായൂർ മമ്മിയൂരിലെ ഗേറ്റ്വേ സ്റ്റാർലിംഗ് ലോഡ്ജിൽ കഴിഞ്ഞിരുന്ന 30 പേരാണ് വീടുകളിലേക്ക് മടങ്ങിയത്.
അബുദാബിയിൽ നിന്ന് കഴിഞ്ഞ 8 പുലർച്ചെയാണ് 39 പേരടങ്ങുന്ന സംഘം ഗുരുവായൂരിലെത്തിയത്. ഇതിൽ ഒരു ഗർഭിണിയെയും വയോധികയെയും പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് അയച്ചിരുന്നു. 5 രോഗലക്ഷണത്തെ തുടർന്നും 2 വിവിധ അസുഖങ്ങളെ തുടർന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. രോഗലക്ഷണങ്ങൾ കണ്ട 5 പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 2 അസുഖം ഭേദമായി വീട്ടിലേക്ക് മടങ്ങി. ബാക്കി 3 ഐസൊലേഷനിലാണ്. ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്നവരെ 8 വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി രോഗമില്ലെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. ഇവർ 14 ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് മടങ്ങിയത്. നഗരസഭ ആരോഗ്യ വിഭാഗം ഇവർക്ക് ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് നൽകി ബന്ധുക്കളോടൊപ്പം അയച്ചു. നഗരസഭ ഹെൽത്ത് സൂപ്രണ്ട് ആർ സജീവ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി കെ രജിത് കുമാർ, പി വി ജിജു, ജെ എച്ച് ഐമാരായ കെ രാജീവൻ, കെ എസ് പ്രദീപ്, ടി എസ് ബൈജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടികൾ പൂർത്തിയാക്കി പ്രവാസികളെ വീടുകളിലേക്ക് അയച്ചത്. ലോഡ്ജ് അണുവിമുക്തമാക്കിയ ശേഷം തിരിച്ചേൽപ്പിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും തെർമൽ സ്കാനർ നൽകുമെന്ന് രമ്യ ഹരിദാസ് എം പി അറിയിച്ചു. മണ്ഡലത്തിലെ എല്ലാ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്കും പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഓരോ തെർമൽ സ്കാനർ വീതം വാങ്ങി നൽകുവാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കോവിഡ് 19 പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ സുരക്ഷിതത്വം മുൻനിർത്തി കുട്ടികളുടെയും അധ്യാപകരുടെയും ശരീരോഷ്മാവ് കണക്കാക്കുവാനും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനും ഇതുവഴി സാധിക്കും. ഇതിനായി 50 രൂപയ്ക്കുള്ള പ്രൊജക്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചതായും രമ്യ ഹരിദാസ് എം പി അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെയോ സന്നദ്ധ സംഘടനകളുടെയോ നിർദ്ദേശമോ സഹായമോ ലഭിക്കാതെ ഡൽഹിയിൽ നിന്നും കുന്നംകുളത്തെത്തിയ യാത്രക്കാരെ കുന്നംകുളം പോലീസ് സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിച്ചു. ട്രെയിൻ മാർഗം തൃശൂരിൽ നിന്നെത്തിയ 8 സംഘത്തെയാണ് പോലീസ് ഇടപെട്ട് വീടുകളിലേക്ക് എത്തിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ സംഘം തങ്ങളെ വീടുകളിലെത്തിക്കാനായി ആരോഗ്യ പ്രവർത്തകരെയും അധികൃതരെയും കാണാത്തതിനെ തുടർന്ന് പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് പോലീസിനും യാതൊരുവിധ നിർദ്ദേശവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് അധികാരികളിൽ നിന്നോ ലഭിച്ചിരുന്നില്ലെന്ന് മനസ്സിലാകുന്നത്. കുന്നംകുളം, കിരാലൂർ, കൈപ്പറമ്പ്, ആളൂർ, ഗുരുവായൂർ, വടക്കേക്കാട്, വേലൂർ സ്വദേശികളാണ് യാത്രക്കാർ. പോലീസ് കുന്നംകുളം നഗരസഭാ സെക്രട്ടറിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറിയും അധികൃതരും സ്ഥലത്തെത്തി കുന്നംകുളം സ്വദേശിയെ അയാളുടെ വീട്ടിൽ ക്വാറന്റൈനിലേക്ക് മാറ്റുകയായിരുന്നു. കിരാലൂർ, കൈപ്പറമ്പ്, ആളൂർ സ്വദേശികളായ 4 പോലീസ് ആംബുലൻസിൽ വീടുകളിലേക്ക് അയച്ചു. ഗുരുവായൂർ സ്വദേശിയെ മറ്റൊരു ആംബുലൻസിൽ പറഞ്ഞയച്ചു. വേലൂർ സ്വദേശിയെ ഗവൺമെന്റ് ആശുപത്രിയിലെ ആംബുലൻസ് വഴി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വടക്കേക്കാട് സ്വദേശിയെ സ്വന്തം വാഹനത്തിൽ തന്നെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. എല്ലാവരോടും ക്വാറന്റൈനിൽ തുടരാനും വ്യക്തി ശുചിത്വം പാലിക്കാനും പോലീസ് നിർദ്ദേശിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂർ KSRTC സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർ KSRTC ഡിപ്പോയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അവരാണ് ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കുമെന്നും വീടുകളിലെത്താനുള്ള സംവിധാനങ്ങൾ കുന്നംകുളത്ത് ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞതെന്നും ഇതുപ്രകാരമാണ് കുന്നംകുളം സ്റ്റേഷന് സമീപം എത്തിയതെന്നും ബസ് ഡ്രൈവർ പറയുന്നു. CI KG സുരേഷിന്റെ നിർദ്ദേശപ്രകാരം CPOമാരായ സുമേഷ്, മെൽവിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രക്കാരെ അവരവരുടെ വീടുകളിലേക്ക് മാറ്റിയത്. CCTV ന്യൂസ്, കുന്നംകുളം. 1 ഓണറേറിയം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ആശാ വർക്കർ. കടവലൂർ പഞ്ചായത്ത് 1 വാർഡിലെ ആശാ വർക്കറായ നിഷ വിജയനാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് തനിക്ക് ലഭിച്ച ഓണറേറിയം ആയ 5,000 മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനായി പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭനയെ ഏൽപ്പിച്ചത്. പഞ്ചായത്ത് മെമ്പർമാരായ ഷീല കുമാരി, നിജിത രാമചന്ദ്രൻ, സജിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. DYFI റീസൈക്കിൾ കേരളയിൽ പങ്കാളിയായി പ്രശസ്ത ചലച്ചിത്ര ഗാനരചിതാവ് BK ഹരിനാരായണനും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനശേഖരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി DYFI സംഘടിപ്പിക്കുന്ന റീസൈക്കിൾ കേരള പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കി ഓരോ വീട്ടിലും സ്ഥാപനങ്ങളുടെ ചുറ്റിലും ചിതറിക്കിടക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക്, സ്റ്റീൽ മാലിന്യങ്ങളും മറ്റ് പഴയ വസ്തുക്കളും DYFI പ്രവർത്തകർ ശേഖരിച്ചു വരുന്നു. എല്ലാ വീട്ടുകാർക്കും ഈ പദ്ധതിയിലൂടെ CMDRFന്റെ ഭാഗമാകാം എന്നതാണ് പ്രത്യേകത. പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിനു പുറമെ നാളികേരം, മറ്റ് നാടൻ വിഭവങ്ങൾ എന്നിവ ശേഖരിച്ച് വിൽപ്പന നടത്തിയും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയും കായികാധ്വാനം നൽകിയും പണം സമാഹരിക്കും. അതിനപ്പുറത്ത് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കളഞ്ഞിട്ടുള്ള ഇതെല്ലാം ഒരു റീസൈക്കിൾ ചെയ്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു താങ്ങായിട്ട് മാറ്റുക എന്നുള്ളത് ഈ ഒരു ദുരിതകാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി പേരാണ് ക്യാമ്പയിനുമായി സഹകരിച്ച് രംഗത്ത് വന്നത്. ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് സ്റ്റൂളും സൈക്കിളും പത്രങ്ങളും ഉപയോഗശൂന്യമായ മറ്റ് പാഴ്വസ്തുക്കളും DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയന് കൈമാറി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS ഷാനു, ബ്ലോക്ക് സെക്രട്ടറി KD പ്രവീൺ, മേഖലാ സെക്രട്ടറി PK ഷെഫീഖ്, വാർഡ് മെമ്പർ AV ഷെബീർ, മേഖലാ കമ്മിറ്റി അംഗം MJ റിൻസൺ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
ഗുരുവായൂർ നഗരത്തിലെ പ്രധാന ജലനിർഗമന മാർഗമായ വലിയ തോട്ടിലെ ചെളികോരി വൃത്തിയാക്കുന്ന ജോലി ആരംഭിച്ചു. പ്രളയകാലത്തും കഴിഞ്ഞ മഴക്കാലത്തും വലിയ തോട്ടിലെ തടസ്സങ്ങളാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമായത്. 10 ലക്ഷം രൂപ ചെലവിലാണ് തോട് വൃത്തിയാക്കുന്നത്. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് മുന്നിലും മമ്മിയൂരിലുമാണ് പണികൾ ആരംഭിച്ചത്. നഗരസഭ അധ്യക്ഷ എം രതി, വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എസ് ശ്രീനിൽ, കൌൺസിലർമാരായ സുരേഷ് വാര്യർ, അനിൽകുമാർ ചിറക്കൽ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മറ്റു വാർത്തകളിലേക്ക്. കുളത്തിൽ കുളിക്കുന്നതിനിടെ അപസ്മാരം വന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. പഴഞ്ഞാരുവായി കുറ്റിക്കാട്ട് പറയുന്നതിനായ സക്കറയുടെ മകൻ 21 വയസ്സുള്ള സെബാസ്റ്റ്യനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ജെസ്സിയാണ് മാതാവ്, വർഗീസ് സഹോദരനാണ്. വേലൂർ കെ എസ് ഇ ബി ക്യാഷ് കൌണ്ടറിന് മുന്നിൽ മണ്ഡലം ബി ജെ പി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കെ എസ് ഇ ബിയുടെ വേലൂരിലുള്ള ഈ ക്യാഷ് കൌണ്ടർ അടച്ചുപൂട്ട നടപടിയിൽ നിന്ന് അധികൃതർ പിന്മാറുകയും ഇപ്പോഴുള്ള സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കുകയുമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ കോട്ടപ്പടിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിത്തു തയ്യൂർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സനിൽകുമാർ, രാജൻ സൗബർണിക, വേലൂർ പഞ്ചായത്ത് മെമ്പർമാരായ സതീഷ് വെങ്കിലശ്ശേരി, പ്രശാന്ത് ഞാറേക്കാട്ട്, ഷീബ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. വിഷയത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ അധികൃതർക്ക് നിവേദനവും നൽകി. ബൈക്കിൽ നിന്ന് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ചൂണ്ടൽ വെട്ടുകാട് പാറക്കൽ വീട്ടിൽ വാസുദേവന്റെ ഭാര്യ അജിതയ്ക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ആളൂർ സെന്ററിന് സമീപം വെച്ചായിരുന്നു അപകടം. പരിക്ക് പറ്റിയ വെട്ടുകാട് സ്വദേശി അജിതയെ കെച്ചേരി എക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് മാസ്കും സാനിറ്റൈസറും നൽകി. ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി സി ജെ ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വി എസ് ബീന ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സി ഡി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ചെയർമാൻ കെ വി മധു, ബാബു വർഗീസ്, സി വി ജോസ് പോൾ എന്നിവർ നേതൃത്വം നൽകി. പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ 14-ാം വാർഡിൽ നമ്പഴിക്കാട് ദീപ്തി അംഗൻവാടിക്ക് സമീപത്തുള്ള കൃഷിയിടത്തിൽ വിളഞ്ഞ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടത്തിയത്. വാർഡിലെ വസന്തം കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 85 സെന്റ് സ്ഥലത്താണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, സഫിയ മുഹമ്മദ്, ഫിലോമിന, ആസിയ അബുബക്കർ, ജെസി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷി നടത്തുന്നത്. ചുവന്ന ചീര, പച്ചച്ചീര, പയർ, വെണ്ട, കൂർക്ക, മത്തൻ, വഴുതന, ഇഞ്ചി, മഞ്ഞൾ, വാഴ തുടങ്ങിയ ഇനങ്ങളാണ് അഞ്ചംഗ സംഘം കൃഷിയിറക്കിയത്. പൂർണ്ണമായും ജൈവവളം മാത്രമാണ് ഈ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത്. വളം തയ്യാറാക്കുന്നതിന് വെച്ചൂർ പശുവിനെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ അഞ്ചംഗ സംഘം. കഴിഞ്ഞ 6 വർഷമായി സംഘം തരിശുകിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷിയിറക്കുന്നത് തുടർന്നു വരികയാണ്. കൃഷിവകുപ്പിൻ്റെയും പഞ്ചായത്ത് കുടുംബശ്രീയുടെയും പൂർണ്ണമായ സഹകരണത്തോടെയാണ് കൃഷി നടന്നു വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാനുമായ പി എസ് നിഷാദ് നിർവഹിച്ചു. റോബി ഫ്രാൻസിസ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയ്സൺ ചാക്കോ, കൃഷി ഓഫീസർ പി കെ ലാൽസുന, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രാധാ രാമകൃഷ്ണൻ, ജെ എൽ ജി കൺവീനർ ഷക്കീല ഷമീർ എന്നിവർ സംസാരിച്ചു. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മറ്റം ശാഖയുടെ സഹകരണത്തോടെയാണ് വസന്തം ഗ്രൂപ്പ് പച്ചക്കറി കൃഷി നടത്തുന്നത്. സി സി ടി വി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ റെയിൽവേ ഗേറ്റിലെ പാളം മാറ്റി സ്ഥാപിച്ചു. ഗേറ്റിന് ഇരുവശത്തേക്കും 13 മീറ്റർ ദൂരത്തിലാണ് പാളം മാറ്റി സ്ഥാപിച്ചത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ജോലികൾ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് അവസാനിച്ചത്. അതുവരെ ഗേറ്റ് അടച്ചിട്ടതിനാൽ വാഹനങ്ങൾ കടത്തിവിട്ടില്ല. ചെറുവാഹനങ്ങൾ നെന്മിനി റെയിൽവേ ഗേറ്റ് വഴിയും വലിയ വാഹനങ്ങൾ കുന്നംകുളം വഴിയുമാണ് ഗുരുവായൂരിലെത്തിയത്. കഴിഞ്ഞ ദിവസം റെയിൽവേ ഗേറ്റിനടുത്തുള്ള ചെക്ക് റെയിൽ മാറ്റി സ്ഥാപിക്കുമ്പോൾ പ്രധാന പാളത്തിൽ തുരുമ്പ് കണ്ടതിനെ തുടർന്നാണ് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 2017 സ്ഥാപിച്ച പാളം മഴവെള്ളം കെട്ടിനിന്നാണ് തുരുമ്പെടുത്തത്. ജൂനിയർ എഞ്ചിനീയർ റിങ്കു മീണ, സൂപ്പർവൈസർ സി ഒ സ്റ്റീഫൻ, ബ്ലാക്ക് സ്മിത്ത് ടി ആർ സജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ 15 തൊഴിലാളികൾ ചേർന്നാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഭിമുഖ്യത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ സമരം. തൊഴിലാളി ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നും രാജ്യത്തെ പൊതുമേഖലയെ വിറ്റുതുളയ്ക്കരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. സമാന മുദ്രാവാക്യവുമായി എ വൈ എഫ് പ്രവർത്തകരും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ സമരം നടത്തി. വിശദാംശങ്ങളിലേക്ക്. സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ കാണിപ്പയ്യൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. എൻ എൽ സി ജില്ലാ നേതാവ് ഇ എൻ ദിനമണി ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ആർ ഐ സി നേതാവ് അഡ്വക്കേറ്റ് സി ബി രാജീവ് അധ്യക്ഷനായിരുന്നു. വിവിധ തൊഴിലാളി രാഷ്ട്രീയ നേതാക്കളായ സി കെ രവി, പോൾ മണ്ടുമ്പാൾ, ധർമ്മദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി കെ സി ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി ജി ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ഐ എൻ ടി യു സി ഭാരവാഹി ജാക്സൺ, സി ഐ ടി യു ഭാരവാഹികളായ ടി എ വേലായുധൻ, എം കെ സുനിൽ എന്നിവർ നേതൃത്വം നൽകി.
അരികന്നൂരിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. അരിയന്നൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സി ഐ ടി യു നേതാവ് സി അംബികേശൻ ഉദ്ഘാടനം ചെയ്തു. എ ഐ ടി യു സി നേതാവ് ശിവൻ വാഗ അധ്യക്ഷനായി. എ എൻ സജീവൻ, നിക്ലോസ്, കെ വി ജോയ് എന്നിവർ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റത്ത് നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. മറ്റം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സി ഐ ടി യു അഖിലേന്ത്യാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ജോസ് മാസ്റ്റർ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റെൻസൺ ഇമ്മട്ടി, ഐ എൻ ടി യു സി യൂണിറ്റ് പ്രസിഡന്റ് സി കെ ഷാജു, എ ഐ ടി യു സി പഞ്ചായത്ത് സെക്രട്ടറി അനിൽ ആട്ടയൂർ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. സി ഐ ടി യു ഏരിയ സെക്രട്ടറി എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് എം എസ് ശിവദാസ് അധ്യക്ഷനായി. ബഷീർ ചാവക്കാട്, ടി എസ് ദാസൻ, ഷംസുദ്ദീൻ, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. മരത്തംകോട് പോസ്റ്റ് ഓഫീസിനു മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷറഫു പന്നിത്തടം, സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം സി കെ മണികണ്ഠൻ, ഐ എൻ ടി യു സി യൂണിയൻ ലീഡർ വി കെ മോഹനൻ, സി ഐ ടി യു അംഗങ്ങളായ പി എസ് പുരുഷോത്തമൻ, എം ടി വേലായുധൻ മാസ്റ്റർ, കെ കെ മണി എന്നിവർ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. കാട്ടുകാമ്പാൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ നടത്തിയ ധർണ സി ഐ ടി യു കാട്ടുകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ബാബു പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ധർണ നടത്തി. പഴഞ്ഞി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ വി എസ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി ജോർജ, മൊയ്തീൻ, പ്രേമാവത്സലൻ, വി സി ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. എ ഐ വൈ എഫ് എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലുവായ് പെട്രോൾ പമ്പ് ഉപരോധിച്ചു. എ ഐ വൈ എഫ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറി എം പി റഫീഖ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി കെ ടി റിനോൾഡ് അധ്യക്ഷനായി. പ്രസിഡന്റ് വി ബി അഭിലാഷ്, മണ്ഡലം കമ്മിറ്റി അംഗം ശിവൻ മങ്ങാട്, സി പി ഐ എരുമപ്പെട്ടി ബ്രാഞ്ച് സെക്രട്ടറി കബീർ മിലാനോ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രതിഷേധ സമരം നടത്തി. എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം സി ഐ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ അധ്യക്ഷനായി. നിയോജക മണ്ഡലം സെക്രട്ടറി സി വി ബേബി, എ ഐ ടി യു സി അംഗം ടി പി ജോൺസൺ, സി ഐ ടി യു അംഗം ടി ജി പരമൻ എന്നിവർ പങ്കെടുത്തു. എ ഐ വൈ എഫ് വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ഞൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനോജ് ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് പ്രസിഡന്റ് ശ്രീരാഗ്, സെക്രട്ടറി ജിതേഷ് കുമാർ, സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് സെൻട്രൽ നടത്തിയ സമരം ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് മോഹനൻ മാമ്പറബത്ത ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് ടി ടി ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ എം വി മോഹനൻ, സിദ്ധാർത്ഥൻ, പി എം അലിഗർ, ഷക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. എ ഐ വൈ എഫ് പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ നിൽപ്പ് സമരം ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർമാനും എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റുമായ അഭിലാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി മെമ്പർ നിസാർ ഉപ്പുങ്ങൽ അധ്യക്ഷനായി. നിജീർ മാളിയേക്കൽ, ബിനീഷ് കൂറ്റിശ്ശേരി, സഹദ്, സുരേഷ്, നിയാസ്, അൻസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംയുക്ത തൊഴിലാളി യൂണിയൻ ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി മുതുവട്ടൂർ ബി എസ് എൻ എൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ആർ വി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഐ എൻ ടി യു സി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോയ് തോമസ് ചൊവ്വല്ലൂർ, സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട്, എ കെ തിലകൻ, എസ് സോമൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടപ്പടി പോസ്റ്റ് ഓഫീസിനു മുൻപിൽ സമരം സംഘടിപ്പിച്ചു. സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി നേതാവ് വിമൽ അധ്യക്ഷനായി. സി ഐ ടി യു നേതാക്കളായ എ എസ് മനോജ്, വിൻസെന്റ്, എ ഐ ടി യു സി നേതാവ് മനീഷ് വി ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. എ ഐ വൈ എഫ് പൂക്കോട് മേഖലാ കമ്മിറ്റി കോട്ടപ്പടി പോസ്റ്റ് ഓഫീസിനു മുമ്പിൽ നടത്തിയ സമരം സി പി ഐ പൂക്കോട് ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ് താഴ്ശ്ശേരി ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് പൂക്കോട് മേഖലാ പ്രസിഡന്റ് വിവേക് വിനോദ്, സെക്രട്ടറി രതീഷ് കാവീട്, എ ഐ എസ് എഫ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അതുൽ വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. ലോക്ഡൌൺ കാലത്ത് വീട്ടിൽ വെച്ച് സഹോദരിമാർ ഒരുക്കിയ നൃത്തരൂപം സോഷ്യൽ മീഡിയയിൽ വൈറലായി. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ശ്രീദേവിയും ആര്യയുമാണ് നൃത്തം അവതരിപ്പിച്ചത്. ചൂണ്ടൽ ആലത്തിയൂർ മന ജയകൃഷ്ണൻ ഉഷ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. ആര്യ കഴിഞ്ഞ വർഷം വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി. അനുജത്തി ശ്രീദേവി ഇതേ കോളേജിലെ ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിക്കുന്ന ഇവർ കോളേജിലെ ആർട്സ് ഫെസ്റ്റിലും സജീവ സാന്നിധ്യമാണ്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സഹോദരിമാരുടെ നൃത്തം സോഷ്യൽ മീഡിയയിൽ വൈറലായി.
കർഷകർക്ക് ന്യായവില ഉറപ്പാക്കുക, കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം കാർഷിക മേഖലയിൽ ലഭ്യമാക്കുക, കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വിശദാംശങ്ങളിലേക്ക്. എളവള്ളി മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളി കൃഷിഭവനു മുന്നിൽ തേങ്ങ ഉടച്ച് പ്രതിഷേധിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പണിക്കൻ തേങ്ങ ഉടച്ച് സമരം ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി വിവേകൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. വിജയൻ പൂക്കയിൽ, സി എ പീറ്റർ, കുര്യാക്കോസ് മുളയ്ക്കൻ എന്നിവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെൽപ്പ് സമരം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി കൃഷിഭവനു മുന്നിൽ നടന്ന നെൽപ്പ് സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ എൻ ഔഷാദ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് പി വി നിവാസ്, കെ കെ വിജയൻ, വത്സൻ ജോർജ്, ജെയിംസ് മറ്റം തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക സംഘം ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറ്റാട്ടുകര പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. സമരത്തിന്റെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ലതി വേണുഗോപാൽ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ബി ആർ സന്തോഷ് അധ്യക്ഷനായിരുന്നു. ഏരിയ ജോയിന്റ് സെക്രട്ടറി ജിയോ ഫോക്സ്, പി എം ജോസഫ്, സി എൽ ജോസ് എന്നിവർ പങ്കെടുത്തു. കിസാൻ കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കക്കാട് കൃഷിഭവനു മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കെ ധർമ്മരാജ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി, കിസാൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വി ജി തമ്പി, നേതാക്കളായ ഷോളി തമ്പാൻ, സി സി ഡിക്സൺ എന്നിവർ നേതൃത്വം നൽകി. കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ കൃഷിഭവനു മുന്നിൽ നിൽപ്പ് സമരം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എം വഹാബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ്, കെ പി എ റഷീദ്, പി കെ ജോർജ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ മണ്ഡലം കിസാൻ കോൺഗ്രസ് കൃഷിഭവനു മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കേശവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിശ്വംഭരൻ, കമറുദ്ദീൻ നാസർ, ശിവരാമൻ, ജമാൽ സുലൈമാൻ, സജീഷ്, മഹേഷ് എന്നിവർ പങ്കെടുത്തു. പോർക്കുളം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി പോർക്കുളം കൃഷിഭവനു മുന്നിൽ കർഷക സമരം നടത്തി. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബ് ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം എസ് പോൾ, പോർക്കുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി തമ്പി മാസ്റ്റർ, പോർക്കുളം മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രഭാകരൻ പുഴങ്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കാട്ടകാമ്പൽ മണ്ഡലം കിസാൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനു മുന്നിൽ നടന്ന നിൽപ്പ് സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. എൻ എം റഫീഖ്, ശശിധരൻ കണ്ടപുള്ളി, നൂറുദ്ദീൻ, വാസു, ബാസിൽ, റാഷിദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കിസാൻ കോൺഗ്രസ് പുന്നയൂർക്കുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നയൂർക്കുളം കൃഷിഭവനു മുൻപിൽ നടത്തിയ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കുന്നംകാടൻ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം മണ്ഡലം പ്രസിഡന്റ് സി എം ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. എൻ ആർ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. ബക്കർ തോട്ടേക്കാടൻ, ബ്ലോക്ക് സെക്രട്ടറി ഭാസ്കരൻ കോട്ടേപ്പാട്ട്, അലി കണ്ണത്തയിൽ, ടിപ്പു ആറ്റുപുറം, മുജീബ് മാവിൻ ചുവട, പി കെ അബ്ദുൾ ഹമീദ്, കോറോത്തയിൽ മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. അഷ്കർ അറയ്ക്കൽ സ്വാഗതവും സാലിമോൻ നന്ദിയും പറഞ്ഞു. കിസാൻ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനു മുൻപിൽ നടന്ന സമരം കിസാൻ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടി പി ദേവസിക്കുട്ടി അധ്യക്ഷനായി. നിയോജകമണ്ഡലം സെക്രട്ടറി ടി കെ നമ്പീശൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ ജോസ്, എം ഒ ചാക്കോച്ചൻ എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. ലോക്ഡൌൺ ആശ്വാസ പദ്ധതിയുടെ ഭാഗമായി സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി സ്വർണ്ണ പണയ കാർഷിക വായ്പ 6.8% നിരക്കിൽ 2 ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതിക്ക് വെള്ളാട്ടഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിൽ തുടക്കമായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് എ എൻ സോമനാഥൻ, ബാങ്ക് സെക്രട്ടറി ടി ആർ ജയശ്രീ, ബോർഡ് മെമ്പർമാരായ കെ മഞ്ജുനാഥൻ, വി രാധാകൃഷ്ണൻ, സൈമൺ സി എൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പടിഞ്ഞാറനടയിൽ ജലാതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അപ്പാസ് തിയേറ്റർ റോഡിലാണ് 2 ദിവസമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. റോഡിനടിയിലെ പൈപ്പ് പൊട്ടി വെള്ളം ശക്തമായി പുറത്തേക്ക് ഒഴുകിയതിനാൽ റോഡ് പൊളിഞ്ഞ് ഉയർന്ന നിലയിലാണ്. നേരിയ തോതിൽ ഒഴുകിയിരുന്ന വെള്ളത്തിന്റെ തോത് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. പാഴാകുന്ന വെള്ളം ഒലിച്ചിറങ്ങി സമീപത്തെ കാനയും റോഡും നിറഞ്ഞൊഴുകുകയാണ്. ഇരുചക്രവാഹനങ്ങളും കാനഡ യാത്രികരും ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുകയാണ്. പരിസരത്തെ വ്യാപാരികൾ ജലാതോറിറ്റി വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ മേഖലയിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴായി പോകുന്നത്. ലോക്ഡൌൺ കാലത്ത് കടലാസ് കൊണ്ട് വിസ്മയം തീർക്കുകയാണ് വിസ്മയ എന്ന വിദ്യാർത്ഥിനി. ബന്ധുവീടുകളിൽ അടിച്ചുപൊളിക്കേണ്ട അവധികാലം, ലോക്ഡൌണിനെ തുടർന്ന് വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ടി വന്നതോടുകൂടിയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ വിസ്മയ കടലാസ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങളുടെ നിർമ്മിതിയിലേക്ക് കടന്നത്. ലോക്ഡൌൺ കാലത്ത് കടലാസ് കൊണ്ട് വിസ്മയം തീർക്കുകയാണ് വിസ്മയ എന്ന മിടുക്കി.
ബന്ധുവീടുകളിൽ അടിച്ചു പൊളിക്കേണ്ട അവധിക്കാലം, ലോക്ഡൌണിനെ തുടർന്ന് വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ടി വന്നതോടെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ വിസ്മയ കടലാസ് ഉപയോഗിച്ച വിവിധ രൂപങ്ങളുടെ നിർമ്മിതിയിലേക്ക് കടന്നത്. പെലക്കാട്ടുപയ്യൂർ മേക്കാട്ടിൽ അജിതൻ ജയ ദമ്പതികളുടെ മകളായ വിസ്മയ ചെറിയ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. എന്നാൽ മറ്റ് കലാഭിരുചികളിൽ അത്ര തൽപരയായിരുന്നില്ല. അമ്മ വീട്ടിലാണ് ഓരോ അവധിക്കാലവും വിസ്മയ ചിലവഴിക്കാറുള്ളത്. പരീക്ഷകൾ കഴിഞ്ഞ് അവധിക്കാലം അടിച്ചു പൊളിക്കുന്നത് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നതിനിടെയാണ് കൊറോണ വൈറസ് വ്യാപനമുണ്ടായതും ലോക്ഡൌൺ പ്രഖ്യാപിച്ചതും. വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ടി വന്നതോടെയാണ് കടലാസ് ഉപയോഗിച്ച് വ്യത്യസ്തമാർന്ന സൃഷ്ടികൾ നിർമ്മിക്കുന്നതിന് തുടക്കം കുറിച്ചത്. പട്ടിക്കുട്ടി, ടെഡിബെയർ, മോട്ടോർ സൈക്കിൾ, വീട്, പാവക്കുട്ടി, പൂക്കൊട്ട തുടങ്ങിയവയാണ് കടലാസു കഷ്ണങ്ങൾ ചുരുട്ടി നിർമ്മിച്ചിട്ടുള്ളത്. ആരുടെയും ശിക്ഷണത്തിൽ പഠിച്ചെടുക്കാതെ സ്വയമായി നിർമ്മിച്ച ഈ രൂപങ്ങളെല്ലാം മികച്ച കലാസൃഷ്ടികളാണ്. ഇതിനൊപ്പം കുപ്പികളിൽ വർണ്ണം ചാർത്തി അതിൽ കൊമ്പന്റെയും മയിലിന്റെയും കഥകളിയുടെയും എല്ലാം ചിത്രങ്ങൾ വരച്ചെടുത്തിട്ടുള്ളതും വിസ്മയുടെ കലാസബരിയോടുള്ള അർപ്പണ മനോഭാവത്തിനുള്ള തെളിവാണ്. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ 11 ക്ലാസ് വിദ്യാർത്ഥിനിയായ വിസ്മയുടെ ഈ കലാവൈഭവത്തിന് പൂർണ്ണ പിന്തുണയുമായി അച്ഛൻ അജിതനും അമ്മ ജയയും സഹോദരൻ വൈശാഖും ഒപ്പമുണ്ട്. ലോക്ഡൌണിൽ തുടക്കം കുറിച്ച ഈ കലാപ്രവർത്തനം തുടർന്നുകൊണ്ടുപോകാനാണ് വിസ്മയുടെ ആഗ്രഹം. സിസിടിവി ന്യൂസ്, കേച്ചേരി. തൃശൂർ മെഡിക്കൽ കോളേജിൽ യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ വിതരണം നടത്തി. ഉച്ചഭക്ഷണവുമായി കേച്ചേരിയിൽ നിന്ന് പുറപ്പെട്ട വാഹനം സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി CC ശ്രീകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം മുൻ പ്രസിഡന്റ് ജെയ്സൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിമൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AM ജമാൽ, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ബിബിൻ ബാബു തരകൻ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടിനോ തോമസ്, രഞ്ജിത് ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. പ്രവർത്തകരായ ജിൻസൺ ഫ്രാൻസിസ്, ജെഫിൻ, ലിബിൻ, അമൽ, ദീപക്, സനന്ദ്, ബാജിയോ എന്നിവർ ഉച്ചഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. DYFI നേതൃത്വത്തിൽ കരിക്കാട് LMIN സ്കൂളിൽ അണുനശീകരണം നടത്തി. കരിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേഖലാ സെക്രട്ടറി ഷഫീഖ്, ജോയിന്റ് സെക്രട്ടറിമാരായ സുമിത്ത്, പ്രവീൺ, വൈസ് പ്രസിഡന്റ് റാഷിദ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ റിൻസൺ, യൂനൂസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മണിഗ്രാമ മേഖലയിൽ 15 വർഷത്തിലധികമായി കൃഷി ചെയ്യാതെ കിടന്നിരുന്ന പാടത്ത് CPM കോട്ടപ്പടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷി ഇറക്കി. CPM ഏരിയ സെക്രട്ടറി എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS ഷെനിൽ, വാർഡ് കൌൺസിലർ സവിത സുനി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. മനോജ്, KV രാമകൃഷ്ണൻ, മനയിൽ വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM പുത്തൻകടപ്പുറം നോർത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരസഭ 1 വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ഭക്ഷ്യദാന കിറ്റ് വിതരണം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. MR രാധാകൃഷ്ണൻ, KH സലാം, OK ഷിഹാബ്, MA ബഷീർ, TM ഹനീഫ എന്നിവർ സംസാരിച്ചു. കിറ്റുകൾ പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു നൽകി. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി വിവിധ മഹല്ലകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റ് വിതരണവും ധനസഹായ വിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ പന്നിത്തടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. മഹല്ല പരിധിയിലെ പ്രയാസം അനുഭവിക്കുന്ന നാനാജാതിമത വിഭാഗങ്ങൾക്കും 1ാം ഘട്ടമെന്ന നിലയിൽ 500 ഫലവ്യഞ്ജന കിറ്റുകൾ കൂട്ടായ്മ നൽകിയിരുന്നു. പന്നിത്തടത്തിന്റെ എല്ലാ പുരോഗതിക്കും താങ്ങും തണലുമായി നിൽക്കുന്ന പ്രവാസികൾക്ക് റമളാൻ 1-നാണ് ആദ്യഘട്ടം വിതരണം ചെയ്തത്. 2ാം ഘട്ടത്തിൽ പന്നിത്തടം മഹലിന്റെ പരിധിയിൽപ്പെട്ട എല്ലാ മുസ്ലിം കുടുംബങ്ങൾക്കും പ്രയാസം അനുഭവിക്കുന്ന ഇതര മതസ്ഥർക്കും അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു. പച്ചക്കറി കിറ്റിന്റെ വിതരണോദ്ഘാടനം സയ്യിദ് ഹബീബ് കോയ തങ്ങൾ നിർവഹിച്ചു. ഇടതുപക്ഷ നന്മ കൂട്ടായ്മ പഴുനാന 4ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി 200 റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ ജലീൽ മാസ്റ്റർ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സതീശൻ, CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവും കർഷക വാർഡ് ജേതാവുമായ M ബാലാജി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. NCP ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, CPIM ചൊവ്വന്നൂർ ലോക്കൽ സെക്രട്ടറി PP സുനിലൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജിത ഷിബു, കൺവീനർ PK ഉമ്മർ, SFI കുന്നംകുളം ഏരിയ സെക്രട്ടറിയേറ്റ് അംഗം റിസ്വാൻ തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം ലീഡ് വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലുള്ള 75 അയൽക്കൂട്ടം കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. അയൽക്കൂട്ടം മണ്ഡലം കോർഡിനേറ്റർ ഷാനിജ ഷംസുദ്ദീൻ, സാബിറ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് K ഗഫൂർ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. SHO അനിൽകുമാർ ടീമേപ്പുള്ളി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അടുക്കിട്ട് തേർലി അശോകൻ, ഹനീഫ് ചാവക്കാട്, KV അലിക്കുട്ടി,
വി അലി, അഷ്കർ മണത്തല, വൈസൽ കാനാമ്പുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ 19-ാം വാർഡിലെ മുഴുവൻ വീടുകളിലേക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് എരുമപ്പെട്ടി പഞ്ചായത്ത് 18-ാം വാർഡിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ തൊഴിലിന് പോകാൻ കഴിയാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് അരിയും ഭക്ഷ്യധാന്യങ്ങളുമടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത്. INTUC നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി CV ബേബി ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റുമായ NK കബീർ അധ്യക്ഷത വഹിച്ചു. രഘു കരിയന്നൂർ, മുരളീധരൻ അമ്പലപ്പാട്ട്, ഉമ്മു, കാർത്തിയേനി, പത്മിനി എന്നിവർ പങ്കെടുത്തു. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് SKSSF കുന്നംകുളം മേഖല സ്നേഹത്തണൽ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇമ്പിച്ചിക്കോയ് തങ്ങൾ പന്തല്ലൂർ നിർവഹിച്ചു. മേഖലാ പരിധിയിലെ 200 കുടുംബങ്ങൾക്കാണ് സ്നേഹത്തണലിലൂടെ ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റുകളും സഹായധനവും നൽകിയത്. ചടങ്ങിൽ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് നവാസ് ഹുദവി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ജുനൈദ് വാഫി പെരുമ്പിലാവ്, ട്രഷറർ KK ത്വാഹ പഴുന്നാന എന്നിവർ സംബന്ധിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ UAE ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. UAE സമത കുന്നംകുളം പ്രവാസി കൂട്ടായ്മയാണ് കിറ്റുകൾ നൽകിയത്. കുന്നംകുളം നഗരസഭയിലെയും കടവലൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ, കണ്ടാണശ്ശേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെയും UAE കഴിയുന്ന പ്രവാസികൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തത്. സമത കുന്നംകുളത്തിന്റെ UAE ഏരിയ അംഗങ്ങൾ നേതൃത്വം നൽകി. കടവലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലെ 500 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. 13-ാം വാർഡ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും പൈതൃകം ചാരിറ്റിയും സംയുക്തമായാണ് കിറ്റ് വിതരണം നടത്തിയത്. 13-ാം വാർഡ് പുത്തൻകുളം വാർഡ് മെമ്പർ ശിവരാമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ, അബു പുത്തൻകുളം, നിസ കല്ലായി, രതീഷ്, മമദു, ഫാസിൽ ആനക്കല്ല് തുടങ്ങിയവർ നേതൃത്വം നൽകി. അകലാട് പ്രവാസി ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2-ാം ഘട്ട ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. അകലാട് പരിസരത്ത് ചേർന്ന വിതരണ ചടങ്ങ് വടക്കേക്കാട് SHO എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സി ശംസുദ്ദീൻ, SA അബ്ദുൾ റഹ്മാൻ ഹാജി എന്നിവർ ഏറ്റുവാങ്ങി. പ്രവാസി ഫ്രണ്ട്സ് സെക്രട്ടറി യൂനസ് സ്വാഗതം പറഞ്ഞു. PM അക്ബർ അധ്യക്ഷനായി. സി മുഹമ്മദ് അലി, AP അബൂബക്കർ, സിദ്ദിഖ്, ആഷിഖ്, മുസ്തഫ ഒയാസിസ് എന്നിവർ സംസാരിച്ചു. ബാംഗ്ലൂർ ജി വോക്സ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ വടക്കേക്കാട് പഞ്ചായത്തിലെ കോളനി നിവാസികൾക്കും ക്യാൻസർ രോഗികൾക്കും ഭക്ഷ്യക്കിറ്റ് നൽകി. ബ്ലോക്ക് മെമ്പർ സഫൂറയ്ക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫൈസൽ, അഫ്സൽ, മുജീബ് എന്നിവർ നേതൃത്വം നൽകി. കെയർ വടക്കേക്കാടിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്തിലെ 16 വാർഡുകളിലുമായാണ് വിതരണം ചെയ്തത്. കെയർ വടക്കേക്കാടിന്റെ പ്രതിനിധി നവാസ് ഉദ്ഘാടനം ചെയ്തു. ഫജിത്ത, ജാഫർ, ഷിഹാബ്, കൃഷ്ണദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രോഗ്രസീവ് ചാവക്കാടും DYFI മന്ദലാങ്കുന്ന് കിണർ യൂണിറ്റും സംയുക്തമായി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി. പുനീർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീപ്, CPIM മന്ദലാങ്കുന്ന് കിണർ ബ്രാഞ്ച് സെക്രട്ടറി MA ഇസ്മായിലിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ദലാങ്കുന്ന് പ്രദേശത്തെ 200-ാം വീടുകളിലേക്ക് പ്രവർത്തകർ കിറ്റുകൾ എത്തിച്ചു നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആലത്തയിൽ മൂസ, DYFI മന്ദലാങ്കുന്ന് കിണർ യൂണിറ്റ് പ്രസിഡന്റ് MM മുബഷീർ, സെക്രട്ടറി പ്രജിൽ, ബീരൻ, TK ഫൈസൽ, ഷൌക്കത്ത്, നിഷാദ് പിലാക്കൽ, TK നൌഷാദ്, റഫീഖ്, ഹംസത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു. മുസ്ലിം ലീഗ് പുന്നൂർക്കുളം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് വിശ്രമമില്ലാതെ പണിയെടുത്ത പോലീസുകാർക്ക് കരുതൽ കിറ്റുകൾ വിതരണം ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിപാടി ഗുരുവായൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് മന്ദലാങ്കുന്ന് മുഹമ്മദുണ്ണി വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി സാഹിബ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി KA ആബിദ് സ്വാഗതം പറഞ്ഞു. സ്റ്റേറ്റ് കൌൺസിലർ അഷ്റഫ് ജാലിൽ, ജില്ലാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ V മായിൻകുട്ടി, പഞ്ചായത്ത് സെക്രട്ടറി ഗഫൂർ അറക്കൽ, യൂത്ത് ലീഗ് സെക്രട്ടറി നൌഷാദ് തെക്കൂട്ട്, മുൻ വാർഡ് മെമ്പർ, യൂത്ത് ലീഗ് മണ്ഡലം ട്രഷറർ ഗഫൂർ MC, ഇർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നീർക്കുളം സാം മന്ദലാങ്കുന്നിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫിന്റെ ഭാഗമായി ധനസഹായ വിതരണം നടത്തി. വടക്കേക്കാട് SHO എം സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് ഫറാസ് അധ്യക്ഷത വഹിച്ചു. ഗഫൂർ MC, അൻഫർ കെ, ഫത്താഹ് മുഹമ്മദ്, ഫിറോസ്, നിഷാദ് പിലാക്കൽ, സിറാജ് എന്നിവർ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്തും അകലാട് SYSSF യൂണിറ്റും സംയുക്തമായി 1500 കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് നൽകി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, യൂണിറ്റ് പ്രസിഡന്റ് ഷർഫുദ്ദീൻ മുസ്ലിയാർക്ക് കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. വി ഖമറുദ്ദീൻ ഹാജി, ഉവൈസ് സഖാഫി, മാളൂം മുസ്ലിയാർ, KMA ബഷീർ എന്നിവർ സംബന്ധിച്ചു. ജബ്ബാർ ജൌഹരി, അലി നൌമി, ഷഫീഖ്, റാഷിദ് മുസ്ലിയാർ, താജുദ്ദീൻ മുസ്ലിയാർ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. പുന്നയൂർ എടക്കര പ്രിയദർശിനി സാംസ്കാരിക സംഘത്തിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എടക്കര പ്രദേശത്തെ 300 വീടുകളിലേക്ക് ഭക്ഷ്യധാന്യവും പച്ചക്കറിയും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. റിലീഫ് വിതരണ ഉദ്ഘാടനം പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബുഷറ ഷംസുദ്ദീൻ നിർവഹിച്ചു. കോൺഗ്രസ് പുന്നയൂർ മണ്ഡലം പ്രസിഡന്റ് KK അബ്ദുൾ ഖാദർ, അഡ്വക്കേറ്റ് ഷിബു KK, ക്ലബ് ഭാരവാഹികളായ നജാദ്, മിഷാൽ, അമീർ, ഷാനിബ്, ഫസീം, ജിദിൻ, ഷാരിഖ് തുടങ്ങിയവർ പങ്കെടുത്തു.
പുന്നയൂർ പഞ്ചായത്ത് 16 വാർഡ് CPIM നേതൃത്വത്തിൽ റമദാൻ റിലീഫിന്റെ ഭാഗമായി പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ KV അബ്ദുൾ കരീം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. KV ഉമ്മർ, MV അഷ്റഫ് എന്നിവർ ചേർന്ന് വാർഡ് മെമ്പറിൽ നിന്നും കിറ്റുകൾ ഏറ്റുവാങ്ങി. കെ സിദ്ദിഖ്, KM അലി, KV ഷംസുദ്ദീൻ, KV ആരിഫ്, പി സാഫി, പി ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, CCTV. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുമായി SFI പ്രവർത്തകർ 5000 മാസ്കുകൾ നൽകി. SFI മാസ്ക് വിതരണത്തിന്റെ ചാവക്കാട് തല ഉദ്ഘാടനം കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PT കുഞ്ഞു മുഹമ്മദ് നിർവഹിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VS ബീന ഏറ്റുവാങ്ങി. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്ക്, ഏരിയ സെക്രട്ടറി KU ജാബിർ, പ്രസിഡന്റ് KR അമിൽ എന്നിവർ നേതൃത്വം നൽകി. വട്ടമാവ് അക്ഷയ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് UAE പ്രവാസി കൂട്ടായ്മയായ കുന്നംകുളം സമത ധനസഹായം നൽകി. സമതയുടെ പ്രസിഡന്റ് രാജൻ പള്ളിക്കര, സെക്രട്ടറി പ്രിൻസൺ, UAE പ്രതിനിധികളായ അഷ്റഫ് കടവലൂർ, ഇബ്രാഹിം ഉങ്ങുതറക്കൽ എന്നിവർ ചേർന്ന് തുക കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭനയ്ക്ക് കൈമാറി. അക്ഷയ ജനകീയ കമ്മിറ്റി കൺവീനർ ബാബു, സെക്രട്ടറി ദാസൻ എന്നിവർ പ്രസിഡന്റിൽ നിന്നും സഹായം ഏറ്റുവാങ്ങി. ചടങ്ങിൽ കടവലൂർ സൌത്ത് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൌഷാദ്, കൊച്ചനിയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് കാലത്ത് വേറിട്ട പദ്ധതികൾ നടപ്പാക്കി SPC കേഡറ്റുകൾ. പെരുമ്പലാവ് അൻസാർ സ്കൂളിലെ SPC യൂണിറ്റ് അംഗങ്ങളാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയത്. പക്ഷികൾക്ക് ജലക്കൂട് നിർമ്മിക്കൽ, ഭക്ഷണം കൊടുക്കൽ, പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് കരകൗശല വസ്തു നിർമ്മാണം, അമ്മയ്ക്ക് വിശ്രമിക്കാൻ അവസരം നൽകി സഹോദരങ്ങൾക്കും അച്ഛനുമൊപ്പം വീട്ടിൽ ഭക്ഷണമൊരുക്കൽ, മഴയത്തു മുൻപെയുള്ള ശുചീകരണം, പച്ചക്കറി കൃഷി, ഔഷധത്തോട്ടം, ജൈവ കീടനാശിനി, ജൈവവള നിർമ്മാണം തുടങ്ങിയ വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികളാണ് കുട്ടികൾ വീടുകളിൽ നടപ്പാക്കിയത്. അടച്ചിടൽ സമയം മാറ്റത്തിന്റെ കാലമായാണ് വിദ്യാർത്ഥികൾ കണ്ടത്. അലസത മാറ്റാനും കുട്ടികളിൽ സഹായ മനസ്കത വളർത്താനും പദ്ധതി ഉപകരിച്ചുവെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ സലീൽ ഹസൻ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ KA അബൂബക്കർ, ശ്രീഷ്മ എന്നിവർ അഭിപ്രായപ്പെട്ടു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ലോക്ഡൌൺ ആശ്വാസ പദ്ധതിയുടെ ഭാഗമായി സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി സ്വർണ്ണ പണയ കാർഷിക വായ്പ 6.8% നിരക്കിൽ 2 ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതിക്ക് വെള്ളരഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ EL ബ്രാഞ്ചിൽ തുടക്കമായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണിരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR സിമി, ബാങ്ക് വൈസ് പ്രസിഡന്റ് MK ശശിധരൻ, ബോർഡ് മെമ്പർമാരായ നെജിമുദ്ദീൻ, KS സുനിൽകുമാർ, TK പങ്കജാക്ഷി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ കോസ്റ്റൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. ചാവക്കാട് SHO അനിൽകുമാർ ടിമേപ്പുള്ളി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് CS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. ഷൌക്കത്ത് ആലുങ്ങൽ, MK നിഷാദ്, റസാഖ് പുതിയടത്ത്, ഹുസൈൻ, ബിനീഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രദേശത്ത് 150 പേർക്കാണ് ക്ലബ്ബ് ഭാരവാഹികൾ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയത്. CPM പുത്തൻകടപ്പുറം സൌത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് നഗരസഭയിലെ 28 വാർഡിലുള്ള മുഴുവൻ വീടുകളിലേക്കും അരി, പലവ്യഞ്ജനങ്ങൾ തുടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രാധാകൃഷ്ണൻ ഭക്ഷ്യകിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS സലാം, CPM ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക്ക്, ബ്രാഞ്ച് സെക്രട്ടറി ഹസൻ മുബാറക്ക്, സെയ്ദ് മുഹമ്മദ്, PM നാസർ എന്നിവർ പങ്കെടുത്തു. പ്രവർത്തകർ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകി. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ ജൈവകൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി കൃഷിക്ക് തുടക്കമായി. വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ നാടൻ കുറ്റിപ്പയറും വെണ്ടയും നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ കുടുംബങ്ങൾക്ക് പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. കോവിഡ് 19 ഭാഗമായി ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പലിശരഹിത വായ്പ പദ്ധതിയുടെ വിതരണവും നടന്നു. സെക്രട്ടറി AT സ്റ്റീഫൻ, കൈക്കാരൻ CL പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. പാഴ്വസ്തുക്കൾ കൊണ്ട് പോട്ട് പെയിന്റിംഗ് നടത്തി ശ്രദ്ധേയയാവുകയാണ് തിച്ചൂർ സ്വദേശിനിയായ 9 ക്ലാസ്സുകാരി. കുന്നത്ത് ശിവാനന്ദൻ, സുബിത ദമ്പതികളുടെ മകളായ നയനയാണ് വൈവിധ്യമാർന്ന പോട്ട് പെയിന്റിംഗ് ചെയ്ത് ലോക്ഡൌൺ കാലത്തെ ഉപയോഗപ്രദമാക്കിയത്. മൈദ, കളിമണ്ണ്, മുളയുടെ കമ്പ് തുടങ്ങിയവയും പാഴ്വസ്തുക്കളും ഫാബ്രിക് പെയിന്റും ഉപയോഗിച്ചാണ് നയന പോട്ടുകൾ മനോഹരമാക്കുന്നത്. ഏത് പാഴ്വസ്തുക്കളും നയനയുടെ കൈകളിലെത്തിയാൽ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപങ്ങളായി മാറും. പൂക്കളും കായ്കളും വള്ളിച്ചെടികളും കായ്കനികളും നയന തീർക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ടാണ്. സ്കൂളിൽ പോകേണ്ട സാഹചര്യമില്ലാത്തതിനാൽ മുഴുവൻ സമയവും ഇതിനായി ചെലവഴിക്കാൻ തനിക്ക് കഴിയുന്നുവെന്ന് നയന പറയുന്നു. കുട്ടിക്കാലം മുതൽക്കേ ചിത്രം വരയിൽ നയനയ്ക്ക് താൽപ്പര്യമുണ്ട്. പെയിന്റിംഗ് പഠിച്ചിട്ടില്ലെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു നോക്കുകയായിരുന്നു. ലോക്ഡൌൺ കഴിഞ്ഞാൽ കൂടുതൽ പെയിന്റിംഗ് പഠനം നടത്തണമെന്നാണ് നയനയുടെ ആഗ്രഹം. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വടക്കേകാട് പഞ്ചായത്തിലെ അംഗപരിമിതർക്ക് വാഹന സാഫല്യം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. അപേക്ഷ നൽകിയവരിൽ നിന്ന് ലേണിംഗ് ടെസ്റ്റ് പാസ്സായ അർഹരായ 5 പേർക്കാണ് വാഹനം നൽകിയത്. ഇതിൽ ഒരു വനിതയും ഉൾപ്പെടും. പഞ്ചായത്തിൽ നടത്തിയ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് NM നബിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി മൈക്കിൾ, വാർഡ് മെമ്പർമാരായ ശാലിയ, കുഞ്ഞുമൊയ്തു, ശ്രീധരൻ മാക്കാലിക്കൽ, വിനോദ്, പഞ്ചായത്ത് സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ജീവനക്കാരായ ജനീഷ്, സതീശൻ, ചിത്ര തുടങ്ങിയവരും പങ്കെടുത്തു. നവമാധ്യമ കാഴ്ച.
അപകടങ്ങൾ ഏതു വഴിയാണ് വരുന്നതെന്ന് പറയാനാകില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില അപകടങ്ങളിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെടുന്നവരുമുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യമാണ് കൂനമൂച്ചിൽ നിന്ന് ജിൻഷാദ് നൽകിയത്. ചരമം കുന്നംകുളം കാണിയാമ്പാൽ കാക്കശ്ശേരി പരേതനായി ജേക്കബ് ഭാര്യ അന്നാമ നിര്യാതയായി. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഇട്ടയുടെ അധ്യാപികയാണ് പരേത. സംസ്കാരം ആർത്താര് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ബാനി, ഷാൻഡി, കുഞ്ഞുമോൻ എന്നിവർ മക്കളാണ്. മറ്റം പന്നിശ്ശേരി പാറമേൽ അയ്യപ്പൻ മകൻ സുബ്രഹ്മണ്യ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഇളവള്ളി വാതക ശ്മശാനത്തിൽ നടന്നു. വാസന്തിയാണ് ഭാര്യ. സിനി, സിജി, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്. പാറന്നൂർ ഊട്ടുമഠത്തിൽ വിജയൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലീലയാണ് ഭാര്യ. ജാലി, മധു, ബിന്ദു എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4305 രൂപ. ഗ്രാമിന് വാങ്ങുന്ന വില 4295 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കോവിഡിൽ സംസ്ഥാനത്ത് ആശങ്ക കനക്കുന്നു. വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 42 പേർക്ക്. ഇതിൽ 23 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, 17 പേർ വിദേശത്ത് നിന്നെത്തിയവർ, ഒരാൾ സമ്പർക്കം വഴി രോഗിയായി, 2 പേർക്ക് മാത്രം രോഗമുക്തി. കോവിഡ് ബാധിച്ച് മരിച്ച ചാവക്കാട് സ്വദേശിനി ഖദീജയുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കബറടക്കി. നേതൃത്വം നൽകിയത് വൈറ്റ് ലീഗ് വളണ്ടിയർമാർ. വിദേശത്തുനിന്ന് ജില്ലയിലെത്തിയ ആദ്യ പ്രവാസി സംഘം ക്വാറന്റൈൻ കാലാവധി പൂർത്തീകരിച്ച് വീടുകളിലേക്ക് മടങ്ങി. നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയത് ഗുരുവായൂർ മമ്മിയൂരിലെ ലോഡ്ജിൽ കഴിഞ്ഞിരുന്ന 30 പേർ. ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശമോ സഹായമോ ലഭിക്കാതെ ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയവരെ സുരക്ഷയൊരുക്കി വീടുകളിലേക്ക് എത്തിച്ച് കുന്നംകുളം പോലീസ്. കുന്നംകുളം പരിസര പ്രദേശങ്ങളിലുള്ള 8 പേരാണ് പോലീസ് സഹായത്തിൽ ആംബുലൻസിലും മറ്റുമായി വീടണഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും സിസിടിവി ചാനൽ തത്സമയം കാണുവാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV.online.tv സന്ദർശിക്കുക. നമസ്കാരം.